മൂന്ന് പതിറ്റാണ്ടിലേറെ കാലം താൻ സ്വയം സമർപ്പിച്ച് സേവിച്ച സഭ ഇന്ന് സിസ്റ്റർ ലൂസിയയെ അതിക്രൂരമായി വേട്ടയാടുകയാണ്. മാനസിക പീഡനം, ശരിയായി ഭക്ഷണം കൊടുക്കാതിരിക്കൽ, മുറിയിൽ പൂട്ടിയിടൽ തുടങ്ങിയ നീചകൃത്യങ്ങൾ അവരുടെ മേൽ പ്രയോഗിക്കുന്നു. ഒടുവിൽ അകാരണമായി പുറത്താക്കലും. ദൈവസ്നേഹത്തെക്കുറിച്ചും പരസ്നേഹത്തെക്കുറിച്ചും നിരന്തരം പറഞ്ഞു പഠിപ്പിക്കുന്നവർ തന്നെയാണ് സ്വന്തം സഭയിലെ ഒരംഗത്തെ യാതൊരു മനസാക്ഷിയുമില്ലാതെ പീഡിപ്പിക്കുന്നത്. ഒരു കുടുംബത്തിലുണ്ടാകുന്ന സ്വാഭാവിക പ്രശ്നങ്ങൾ മാത്രമേ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊന്നും സിസ്റ്റർക്ക് പരാതിയുമില്ല. പക്ഷേ സഭാ നേതൃത്വം കൃത്യമായി ലക്ഷ്യമിട്ട് തന്നെ ആക്രമിച്ചു തുടങ്ങിയത് ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസിൽ ഇടപെട്ടതിനു ശേഷമാണ്. അതായത് സെപ്റ്റംബർ 23 ശേഷം. ആദ്യം തന്നെ പള്ളിയിൽ കയറ്റാതെ ഒഴിവാക്കാൻ നോക്കി, ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. സഭാ നേതൃത്വത്തിന്റെ വിലക്കുകൊണ്ടാകണം കൂടെ ഒന്നിച്ചു നടന്നവർ പോലും കണ്ടാൽ മിണ്ടാതായി. കൂടാതെ ബാലിശ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള നോട്ടീസ് അയക്കലും. ഇങ്ങനെയുള്ള എല്ലാ പീഡനവും തുടങ്ങിയത് ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസിൽ ഇരയോടൊപ്പം ശക്തമായി നിന്നതുകൊണ്ടാണെന്ന് അവർ പറയുന്നു. ചുരിദാർ ഇട്ടത് മഹാ അപരാധമായി ചൂണ്ടിക്കാട്ടിയവർ ബോധപൂർവമോ അല്ലാതെയോ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. പല സന്ദർഭങ്ങളിലും ഇതേ വസ്ത്രധാരണ രീതി പാലിക്കാൻ സഭയിലെ അംഗങ്ങൾക്ക് കഴിയാറില്ല. ചിലർ തണുപ്പ് സമയത്ത് ഈ വസ്ത്രത്തിനകത്തും പുറത്തും മറ്റു വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. അതുപോലെ തന്നെ കമ്പിളി കൊണ്ടുള്ള മേൽക്കുപ്പായങ്ങളും ധരിക്കാറുണ്ട്. അകത്ത് ലെഗിൻസ് ധരിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് അവരുടെ സന്യാസം നഷ്ടപ്പെടുമെന്ന് ആരും പറയുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഒരു കന്യാസ്ത്രീക്ക് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നാൽ ആശുപത്രിയിലെ വസ്ത്രങ്ങളാണ് അവരെ ധരിപ്പിക്കാറുള്ളത്. വയറിലൊക്കെയാണ് ഓപ്പറേഷൻ എങ്കിൽ പൂർണ്ണ നഗ്നയാക്കിയാണ് ഓപ്പറേഷൻ ചെയ്യാറുള്ളത്. ആ ഒറ്റ കാരണം കൊണ്ട് അവരുടെ സന്യാസ ജീവിതത്തിന് കോട്ടം സംഭവിക്കുന്നുണ്ടോ എന്നും സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ ചൂണ്ടിക്കാട്ടുന്നു.